പാലക്കാട് എലപ്പുള്ളിയിൽ SDPI പ്രവർത്തകനെ കാറിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തി. എലപ്പുള്ളി പാറ സ്വദേശിയും SDPI പ്രാദേശിക ഭാരവാഹിയുമായ സുബൈറിനെയാണ് രണ്ട് കാറുകളിലെത്തിയ സംഘം ബൈക്ക് ഇടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തിയത്. RSS പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് SDPI നേതൃത്വം ആരോപിച്ചു. കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ടവർ ഉപേക്ഷിച്ച KL-11AR-641 എന്ന വാഹനം 4 മാസം മുമ്പ് കൊല്ലപ്പെട്ട എലപ്പുള്ളിയിലെ RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് പോലീസ് അറിയിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു ആക്രമണം. പിതാവിനൊപ്പം പള്ളിയിലെത്തി ബൈക്കിൽ മടങ്ങുകയായിരുന്ന സുബൈറിനെ വീടെത്തുന്നതിന് മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലാണ് കാറിലെത്തിയ സംഘം ഇടിച്ചു വീഴ്ത്തിയത്. ആദ്യത്തെ കാറിലുണ്ടായിരുന്നവർ സുബൈറും പിതാവ് അബൂബക്കറും വീണതിന് പിന്നാലെ മുന്നോട്ട് നീങ്ങി. രണ്ടാമത്തെ കാറിൽ നിന്നിറങ്ങിയ 4 അംഗ സംഘമാണ് സുബൈറിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. മരണം ഉറപ്പാക്കിയ കൊലയാളികൾ ആദ്യത്തെ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. കാർ പഞ്ചറായതിനാൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. സഞ്ജിത്തിന്റെ കൊലപാതകത്തിന് പകരം വീട്ടുകയായിരുന്നു RSS ലക്ഷ്യമെന്ന് SDPI നേതൃത്വം. ആ സഞ്ജിത്ത് നേരത്തെ മരണപ്പെട്ട സഞ്ജിത്തിന്റെ കാറുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ആ കാറിന്ന് ഇറങ്ങി 4 ആളുകളാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മണപ്പൂർവ്വം ചെയ്ത ഒരു സംഗതിയാണ്. കാരണം ആ സഞ്ജിത്തിന്റെ കാർ മണപ്പൂർവ്വം അവരവിടെ ഉപയോഗിച്ചിട്ട് പോകാനുള്ള കാരണം ഞങ്ങൾ പകരം വീട്ടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ കാർ ഉപയോഗിച്ചിട്ട് പോയിട്ടുള്ളത്. നാട്ടുകാർ ചേർന്ന് സുബൈറിനെ ജില്ലാശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചികിത്സയിലുള്ള പിതാവ് അബൂബക്കറിന്റെ പരിക്ക് സാരമുള്ളതല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ കൊലപാതകമുണ്ടായ സ്ഥലത്തെത്തി തെളിവെടുത്തു. കാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ SDPI നേതൃത്വം പ്രകടനം നടത്തി. മനോരമ ന്യൂസ്, പാലക്കാട്.